Hi guys, welcome back to my YouTube channel. So officially ഞങ്ങളുടെ ക്ലാസ് ഇന്ന് തുടങ്ങാണ് and കുറച്ച് ലേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഇപ്പൊ മോർണിംഗ് 7:30 വായ കൂടെ ഒക്കെ പോക പോവുക തണുത്തിട്ട് വയ്യ സോ നമുക്ക് ഇന്റർചേഞ്ച് ചെന്നിട്ട് കാണാം ബൈ So guys, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എക്സ്റ്റൺ ആൻഡ് സിക്സ്റ്റൺ ആണ് നമ്മുടെ രണ്ട് ബസ് എന്ന് സോ എനിക്ക് എക്സ്റ്റൺ കിട്ടി ക്യൂ നിന്ന് കയറുന്നത് കൊണ്ട് എനിക്ക് ബസ് കിട്ടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ബസ് കിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ എന്നെ കാത്ത് ഡി ഹാവലൻ്റെ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ അനാമയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ക്യാമ്പസ് നേരത്തെ നമ്മൾ കണ്ടത് മെയിൻ ക്യാമ്പസിലാണ് ആൻഡ് ദിസ് ഈസ് ദ ഇൻസൈഡ് ഓഫ് എ ക്യാമ്പസ് ഒരു ബോക്സ് ഓഫീസൊക്കെ ആണെന്നാണ് ഇവർ പറയുന്നത് കണ്ടറിയാം ഓക്കെ നമ്മൾ നേരെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവാണ് ബിക്കോസ് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാമ്പസിൽ തന്നെ പപ്സ് അല്ല ഇത് ക്രോസോ ഒക്കെയാണ് പപ്സ് ആണെന്ന് ഇങ്ങോട്ട് നോക്കിയ നീ എടാ സോ ഗായ്സ് ഞാൻ ഭയങ്കര ക്രൂസോ ഫാൻ ആയതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ക്രൂസോയും പിന്നെ ബട്ടർ ക്രൂസോ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഞാൻ എടുത്തു ആൻഡ് നമുക്ക് വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് അവൈലബിൾ ആയിരുന്നു ആപ്പിൾ ജ്യൂസ് സ്ട്രോബെറി ജ്യൂസ് അതെല്ലാം ഞാൻ കോഫി തപ്പി പക്ഷേ എനിക്ക് കോഫി കിട്ടിയില്ല പിന്നെ ഞാൻ ജ്യൂസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു സോ അവിടുന്ന് നേരെ നമ്മൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് പോയി ഐ മീൻ ഫസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ക്ലാസ് എം സി മാനേജ്മെൻറ്റും എം ബി എക്കാരും എല്ലാവരും കൂടെ ആയിരുന്നു നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് ആൻഡ് രസമായിരുന്നു കേട്ടോ ബിക്കോസ് ഫണ്ണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫണ്ണായിരുന്നു ബിക്കോസ് ഭയങ്കര ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു ആൻഡ് ഞങ്ങൾ ഞങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിലൊക്കെ ഓരോന്നൊക്കെ എഴുതിയിടാനൊക്കെ തുടങ്ങി സ്ക്രീനിൽ സൂം ചെയ്താൽ കാണാൻ പറ്റും ഞാൻ നോക്കിയപ്പോൾ എനിക്കത് കിട്ടുന്നില്ല സോ വൺ ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഒരു രക്ഷയില്ലായിരുന്നു ആൻഡ് ഓക്കെ റിയാസിനെ ഇനി നിങ്ങൾ മൊത്തത്തിൽ എൻ്റെ വീഡിയോയിൽ കാണും ബിക്കോസ് അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ആൻഡ് അതുപോലെ തന്നെ അനാമിക്കയും ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് മൊത്തത്തിൽ ഇരുന്നത് മൊത്തം ആൻഡ് അതിനിടക്ക് അവൻ കുറച്ച് ഞാനിങ്ങനെ നാണക്കാരനായിട്ടൊക്കെ അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞു ബിക്കോസ് നിങ്ങളപ്പോൾ നോട്ട് വിടുമല്ലോ അതുകൊണ്ട് അവനെ ഒന്ന് നിങ്ങൾ നോക്കണം ഇടക്ക് അവൻ നാണക്കാരനായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അവനെ എന്താ പറയുക ഫേമസ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അവൻ ഓരോ വെറൈറ്റി സംഭവങ്ങൾ ചെയ്യുന്നതെന്നാണ് അവൻ പറഞ്ഞത് ആൻഡ് അവൻ ഈസ്റ്റ് ഹാമിലാണ് ആക്ച്വലി താമസിക്കുന്നതൊക്കെ സോ ഇത്രയൊക്കെ മതി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് പിന്നെ ഞാൻ നേരെ വാഷ്റൂമിലോട്ട് പോയി ബിക്കോസ് എനിക്കാണെങ്കിൽ കുറേ നേരം കണ്ടിന്യൂസ് ക്ലാസ്സിലിരുന്നിട്ട് വല്ലാണ്ടായിപ്പോയി പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മളെല്ലാവരെയും നമുക്കിന്ന് എന്താ പറയുക ലഞ്ചും പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ക്യാമ്പസിൽ തന്നെ അവൈലബിൾ ആണ് ആൻഡ് അതുപോലെ തന്നെ നമുക്കിതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറേ സംഭവങ്ങൾ വികാസങ്ങൾ ഇന്ന് കിട്ടി ആദ്യത്തെ ദിവസമായത് കൊണ്ടുള്ളൊരു സോപ്പിടിയിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ആൻഡ് അതിനുശേഷം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹാഷിമും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ അവർ എം എസ് സി മാനേജ്മെൻ്റ് ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ലോങ് ക്യൂ ആയി റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ക്യാമ്പസിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് ആൻഡ് ഇവിടെ ക്യാൻറ്റീനായിട്ടല്ല എനിക്കൊന്ന് റെസ്റ്റോറൻ്റ് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ക്യാൻറ്റീൻ എന്നുള്ളൊരു ടേം ഞാനിവിടെ ആരും യൂസ് ചെയ്ത് കേട്ടില്ല നമുക്ക് നമ്മുടെ ഫുഡെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ആക്ച്വലി ചോറും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പാറ്റിയും പിന്നെ മയോനൈസും ആൻഡ് സമൂസയും ഒക്കെ ആയിരുന്നു ഒരുമാതിരി നമ്മുടെ നേറ്റീവ് ഫുഡ് പോലത്തുള്ള സംഭവമായിരുന്നു നമുക്ക് കിട്ടിയതൊക്കെ വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു അത് വേറെ കാര്യം ബിക്കോസ് എനിക്ക് കുറച്ച് എരിവും പുളിയും കാര്യങ്ങളൊക്കെ വേണം ഇവരുടെ ഈ സംഭവത്തിൽ ഒരു എരിവും ഇല്ല പുളിയും ഇല്ല ഒന്നുമില്ല പിന്നെ ഹാഷും പറയായിരുന്നു സമൂസയിൽ ചിക്കനും ഇല്ലാന്ന് അമ്മാതിരി ഒരു അവസ്ഥയായിരുന്നു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല പിന്നെ പാറ്റീസും അതുപോലെ തന്നെ മയോണൈസും ഉണ്ടായിരുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഞാൻ ബാക്കി റൈസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല ബിക്കോസ് ശീലമില്ലല്ലോ അത് തന്നെ ഞാൻ പെപ്പറൊക്കെ ഇട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ കഴിച്ചത് ബിക്കോസ് എനിക്ക് ഇച്ചിരി എരിവ് മസ്റ്റാണ് അപ്പോൾ നമ്മുടെ മേഘയുടെ ആണെങ്കിൽ ഞങ്ങൾ സെയിം ക്യാമ്പസ് തന്നെയാണ് വേറെ വേറെ സബ്ജക്റ്റാണ് അപ്പോൾ അവളുടെ ഇന്ന് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എടി ഫുഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് പോരെന്ന് പറഞ്ഞു അങ്ങനെ അവളെ ഞങ്ങളുടെ ഫുഡ് ഞാൻ അവളെ തീറ്റിച്ചു ഹായ് കൊടുത്തെ ഹായ് പറ മേഘ ചേച്ചി ഹായ് ഓക്കെ
മേഘചേച്ചിക്ക് പിന്നെ കൊക്കപ്പുഴുവിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ആരെന്ത് കൊടുത്താലും അത് വാങ്ങിച്ച് കഴിച്ച് പെട്ടവിടെ ഇരുന്നോളൂ. ആൻഡ് ഇത് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. പുള്ളിക്കാരത്തിക്ക് അങ്ങോട്ടേക്കൊന്ന് ചാടണമെന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി അവിടെ കിടന്ന് കുറേ എന്താ പറയുക, അവളും പിന്നെ ഹാഷിമും പിന്നെ അനാവിക്ക് കൂടെ കറങ്ങി കളിച്ചു. ഞങ്ങൾ അവളോട് ബൈ പറഞ്ഞ് നേരെ അടുത്ത ക്ലാസ്സിലേക്ക് ഞങ്ങൾ കയറി. ആൻഡ് ഈ ക്ലാസ് ആക്ച്വലി മൊത്തത്തിൽ എം ബി എക്കാർ ഫുള്ളുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി വൈഷ്ണവ് ചേട്ടൻ, വൈഷ്ണവ് ചേട്ടൻ പ്രണോയിൻ്റെ ഫ്രണ്ടാണ്. ആൻഡ് ഇവർ ഞങ്ങളുടെ എന്താ പറയുക, നമ്മുടെ കോളേജിലുള്ള പോലെ തന്നെ, ഐ മീൻ നമ്മുടെ നാട്ടിലെ കോളേജിലുള്ള പോലെ തന്നെ ഇവിടെയും യൂണിയനും അതുപോലെ തന്നെ ചെയർമാനും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ചെയർമാനും ആൾക്കാരൊക്കെ കൂടിയാണ് ഇവിടെ വന്നത്. ആൻഡ് എന്നിട്ട് നമ്മളെല്ലാവരെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രൂപ്പൊക്കെ ആക്കി അങ്ങനെ ഒരു ലോങ് ലോങ് ലെക്ചേഴ്സിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബിക്കോസ് ഞാനൊക്കെ ടയേർഡായിട്ട് പണ്ടാറടങ്ങിയിരിക്കുക. ഇനി നമുക്ക് എക്സ്റ്റൻഡ് പിടിക്കണം. എക്സ്റ്റൻഡ് പിടിച്ചിട്ട് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തണം. അവിടെയും എനിക്ക് തോന്നുന്നത് എക്സ്റ്റൻഡ് വന്നിട്ട് കയറാൻ വേണ്ടിയിട്ടൊരു ലോങ് ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഇനി ബസ്സിലൊരു നീണ്ട ഒരു മണിക്കൂർ യാത്രയുണ്ട്. ഉറക്കം വന്നിട്ട് സഹിക്കാൻ പറ്റാനുള്ള. പിന്നെ മേഘചേച്ചി നേരത്തെ പോയല്ലോ, അവളോട് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ അവളെ പറഞ്ഞു വിട്ടായിരുന്നു. ആൻഡ് എല്ലാവർക്കും മേഘചേച്ചിയുടെ ഹായ് ഒക്കെ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ ലോങ് ബസ് യാത്രയ്ക്കും ശേഷം ഇന്നത്തെ ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇനി ഞാൻ കുളിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. സോ സീ യു ഗൈസ്, ബൈ.